Praise God. Hallelujah. 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 പ്രിയ സഹോദരങ്ങളെ, വളരെയധികം സന്തോഷത്തോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ നമ്മളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ തിരുവചനം നമ്മുടെ പ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് സകലത്തിനും അടിസ്ഥാനമെന്ന്. കർത്താവിന്റെ വലിയ കൃപയാല് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി ഒന്നു ചേരുവാൻ അവിടെ നിന്ന് കൃപയ്ക്ക് നമുക്ക് വലതുകരം ഉയർത്തി ഒരു ഹാലലൂയ പറയാം. ഹാലലൂയ. കർത്താവ് ഒരിക്കൽ ദിവസമാണെന്ന്, വലിയ അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും അഭിഷേകത്തിന്റെയും ദിവസം. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, യാക്കോബിന്റെ കിണറ്റിന് കരയില് നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവജലം പകർന്നു കൊടുക്കുവാനായിട്ട് കാത്തിരുന്ന ഒരു ദൈവം. ആ ദൈവം ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഇതേ ജീവജലം പകർന്നു നൽകുവാൻ, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഒരു വലിയ ബോധ്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവകരുണയുടെ കീഴിലേക്ക് ഈ ശുശ്രൂഷകളെ നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ സംരക്ഷണവും വലിയ സാന്നിധ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച അതിശക്തവും മനോഹരവുമായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഏറ്റു പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നിന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അമ്മേൻ. അമ്മ മാതാവിന്റെ മതിസ് നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ നമ്മുടെ ആന്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അമ്മ മാതാവിന്റെ മാതൃസ്ഥിതിയിലേക്ക്, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പരിപൂർണമായി സമർപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ തലമുറകള്, നമ്മുടെ ഇടവക കൂട്ടായ്മ, നമ്മളായിരിക്കുന്ന ഈ നാട്, നമ്മുടെ മാതൃരാജ്യം, നമ്മുടെ പ്രിയപ്പെട്ടവര് എല്ലാവരെയും അമ്മയുടെ മലഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലും ഭവിക്കട്ടെ എന്ന അമ്മയുടെ അതേ മനോഭാവം ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിലും നമുക്ക് ഏറ്റെടുക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിലൂടെ അമ്മയുടെ മാതൃസ്ഥ നമുക്ക് യാചിക്കാം. ഹല്ലേലൂയ. We
ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ തിരുവചനം നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ എന്ന് ഹല്ലേലൂയ നമുക്കും തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കാം ഇന്നത്തെ ശുശ്രൂഷകളെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം നാം കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ബുദ്ധി നമ്മുടെ നാവ് എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശുശ്രൂഷയുടെ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ബലഹീനതയുണ്ട് പ്രിയ സഹോദരങ്ങളെ പക്ഷെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുവാൻ നമുക്കൊരു സഹായകനുണ്ട് യേശു വാഗ്ദാനം ചെയ്ത നമ്മുടെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റോമാകാർക്കുള്ള ലേഖനം 8:26 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ബലഹീനതയിൽ നമ്മുടെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെന്ന് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാചമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് വേണ്ടവിധം സ്തുതിക്കേണ്ടത് എങ്ങനെയെന്ന് വേണ്ടവിധം ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ നമ്മുടെ സഹായകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവാചമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ആത്മാവ് ആത്മാവ് നമ്മളെ സഹായിക്കും ഈ ഒരു ബോധ്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്ന് നിറയുവാൻ ഈ ശുശ്രൂഷ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കുവാനായിട്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേലാധിപത്യം ഏറ്റെടുക്കുവാനായിട്ട് നമ്മുടെ കരം പിടിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് യാചിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങളുടെ കരം പിടിച്ച് ഈ ശുശ്രൂഷയെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേശയ പ്രവാചകന്റെ പുസ്തകം 10:17 അഭിഷേകം സംഖ്യ 10:35 അഭിഷേകം യെശയ്യ പ്രവാചകൻ 64:1-2 വചനങ്ങളുടെ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തുതിക്കാൻ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ഹല്ലേലൂയ 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 എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റുന്ന ശബ്ദം ഉയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും പ്രിയ സഹോദരങ്ങളെ ഈ ജീവജലത്തിന്റെ അരുവി ഇത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുവാനായിട്ട് വരണ്ട ഭൂമിയ ജലവും ഉണങ്ങി നിർത്ത അരുവികളും ഒഴുകുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുവാൻ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ തലമുറകളിലേക്ക് കടന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 വെള്ളത്തിൻമീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദാഹിക്കും ദേഹി കുളിരണിയേണമേ പാപിക്ക് ബോധനമേകണമേ ദാഹിക്കും ദേഹി കുളിരണിയേണമേ പാപിക്ക് ബോധനമേകണമേ
ഭൂമി ജീവൻ നിറച്ചായതു പോലാകുവാൻ അമ്മ വഴി ചൊരിയണമാദിനാഥനെ. പണ്ടു ശുദ്ധന്മാർ ഉണ്ടെന്നുള്ളിൽ കത്തും കനം കാത്തടിക്കുമ്പോൾ ടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവട്ടം ഓരോരുത്തരുടെ പേര് വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ ഇയരന്റെ പോകും. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഭവനങ്ങളിൽ വന്ന് നിറയുവാനായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങൾ നിറയുവാനായിട്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളിൽ മേൽ പതിയണമേ. അഗ്നിനാവുകളിൽ ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ.
ഏവരും തീരു മുൻപിൽ വീറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്താ ത്തും പോലെ നീ ഇറങ്ങണമേ വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ ആത്മാവി കനിയണമേ അഭിഷേകം പകരണമേ ആത്മാവി കനിയണമേ അഭിഷേകം പകരണമേ ആകാശം കീറിയ മേൽ ഇറങ്ങണമേ ആലയം പൂക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലന്റെ ഉള്ളം നീ നിറയ്ക്കണമേ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് കൊണ്ട് മോശമേല തീ പകർന്നു കൊടുത്തവനേ തീയിൽ മുൾപടർപ്പു കത്തും പോലെ ഇറങ്ങണമേ ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ അഭിഷേകം പകരണമേ ആത്മാവി കനിയണമേ അഭിഷേകം പകരണമേ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെ മേൽ പതിയണമേ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ. രസബോധരങ്ങളെ, ഈ ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ടെങ്കില്, നമുക്ക് കൈയുയർത്താൻ കഴിയുന്നുണ്ടെങ്കില്, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കില്, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരുണയാണ്. ഈ കരുണയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങളെ ഓർത്ത്, അവിടുന്ന് കൈപിടിച്ച് നടത്തിയ നിമിഷങ്ങളെ ഓർത്ത് നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ വലിയ കരുണയെ ഓർത്ത്, അവിടുത്തെ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചെറിഞ്ഞ ഓരോ കൃപകളെയും ഓർത്ത്
നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. അവിടുത്തെ വാഗ്ദാന പ്രകാരം വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും അവിടുത്തെ ചിറകൻ കീഴിൽ നമ്മെ കാത്തൊരു ദൈവം, ആ ദൈവത്തെ നമുക്ക് വാഴ്ത്താം. നമ്മളേതൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി വീണുപോയ അവസരങ്ങൾ, തളർന്നുപോയ നിമിഷങ്ങൾ, മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഒരു മാർഗവും കണ്ടെത്താൻ തന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവം നമ്മുടെ കരം പിടിച്ചു നമുക്ക് മുന്നേ അവിടുന്ന് പോയി, ഞാൻ നിനക്ക് മുന്നേ പോകും എന്ന് വാഗ്ദാനം ചെയ്ത ഒരു ദൈവം അവിടുന്ന് നമ്മുടെ മുന്നേ പോയി നമുക്ക് വഴിയൊരുക്കി. ഈ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് തന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, എല്ലാ കൃപകളെയും ഓർത്ത്, എല്ലാ നന്മകളെയും ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങള്, നമ്മുടെ കുടുംബം, മാതാപിതാക്കള്, സഹോദരങ്ങള്, മക്കള്, വരുമാന മാർഗങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഇന്നും ഈ പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നാം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റൊന്നുമല്ല. ഒരു വലിയ ബോധ്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് സങ്കീർത്തകൻ പറയുന്ന, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അവിടുന്ന് എന്റെ അകൃത്യങ്ങൾ പൊറുക്കുന്നു, അവിടുന്ന് എന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു, നന്മയും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. ഇങ്ങനെ ഒരു ദൈവം നമ്മുടെ അകൃത്യങ്ങൾ പൊറുക്കുന്ന, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന, നമ്മുടെ രോഗങ്ങൾ സുഖമാക്കുന്ന, നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയ സഹോദരങ്ങളെ, കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ഈ ഒരു വലിയ ബോധ്യം ഏറ്റെടുത്തുകൊണ്ട് കരങ്ങളെ ഉയർത്തി ഉച്ചത്തില് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന സകല നന്മകളെയും ഓർത്ത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കരങ്ങളുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവേ, ഞങ്ങൾക്ക് നന്ദി പറയുന്നപ്പ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിശ്ചയ കൃപകളെ ഓർത്ത്, നന്മകളെ ഓർത്തപ്പ, ഞങ്ങളെ നീ കൈപിടിച്ച് നടത്തിയ നിമിഷങ്ങളെ ഓർത്തപ്പ, ഞങ്ങൾ നന്ദി പറയുന്ന. ഹല്ലേലൂയ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിടുന്നു, നന്മകളോർത്തിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ും നൽകിയതാ
അയക്കുന്നവർ മുൻപീലും തള്ളിയവർ മധ്യയും മാനിച്ചുയർത്തിയേ സ്നേഹിച്ച ദൈവമേ സഹോദരങ്ങളെ, ഒരുപക്ഷെ ജീവിതത്തില് അപ്രതീക്ഷിതമായുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നാം തളർന്നു പോയവരാകാം, ആഗ്രഹിച്ച തരത്തിൽ ജീവിതം മുന്നോട്ട് പോകാതെ വിഷമിക്കുന്നവരാകാം. ഇനി ജീവിതത്തിൽ മുന്നോട്ട് ഒരു വഴിയുണ്ടോ എന്ന് പോലും അറിയാതെ വളരെയേറെ വേദനിക്കുന്ന മക്കൾ നമുക്കിടയിലുണ്ടാകാം. പ്രിയ സഹോദരങ്ങളെ, നാം ഓർക്കണം നമുക്കൊരു ദൈവമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിലൂടെ അവിടുന്ന് നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങളെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. നമ്മളെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം, യേശുനാമത്തിന്റെ അത്ഭുത ശക്തി നിമിഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെ ഞങ്ങൾ
സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിന്റെ അത്ഭുത ശക്തി അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിയമാവർത്തന പുസ്തകം 28:5 വാക്യത്തിന്റെയും 8 വാക്യത്തിന്റെ അഭിഷേകം ഈ നിമിഷം നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഹഗ്ഗായി 2:7 അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഫിലിപ്പി 4:19 അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷപ്രാപിക്കും. കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേലും അവിടുത്തെ സമ്പത്ത് വർഷിക്കുമെന്ന് നമ്മൾ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സ്തുതിക്കാം. യേശുവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ വിശ്രമിക്കുന്ന ഓരോ മാതാപിതാക്കളുടെ ജീവിതങ്ങളിലേക്കും ദൈവാത്ഭുതകരമായി ഇടപെടുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 4:4 അവിടെ നമ്മോട് പറഞ്ഞില്ലേ, വരണ്ട ഭൂമിയിൽ ജലം ഉണങ്ങി നിൽത്തും, അരുവികളെ ഞാൻ ഒഴുക്കും, നിന്റെ സന്തതികളുടെ മേലെ എന്റെ ആത്മാവ്, നിന്റെ മക്കളുടെ മേലെ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കുമെന്ന് സ്വീകരിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയൊരു കൃപ ഒഴുകിറങ്ങുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:21 വാക്യത്തിന്റെ അഭിഷേകം എന്ന നിമിഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങട്ടെ, തലമുറകളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ.
യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക ശ്രേഷ്ഠമായ പ്രദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. അവിടുത്തെ നാമത്തിന്റെ യോഗ്യതയാലും അവിടുത്തെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാലും വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് കടന്നു നിൽക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് വെച്ച് ഈ നിമിഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സർവസ്തുതിക്കും എല്ലാ ആരാധനയ്ക്കും മഹത്വത്തിനും യോഗ്യനായവനെ നമുക്ക് ആരാധിക്കാം. എല്ലാം മുട്ടും മടങ്ങുന്ന, എല്ലാം നാവും ഏറ്റുപാടുന്ന വലിയ നാമത്തെ, യേശുനാമത്തെ നമുക്ക് ആരാധിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പുത്രനായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പരിപാലകനായ പരിശുദ്ധാത്മാവി ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. വഴിയും സത്യവും
ജീവനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പവികളും ബലഹീനരുമായ അടിയങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നപ്പ അങ്ങയുടെ വലിയ കരുണയുടെ കീഴിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. സകല സ്തുതിക്ക് യോഗ്യനായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനമെന്നാണ്. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പിതാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുമാനിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുമാനിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പോ കർത്താവേയുടെ വലിയ നാമത്തെ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ദൈവമേ ആരാധന ദൈവമേ ആരാധന ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗവും ഭൂമിയും വാഴ്ത്തുന്ന നാഥ, മരണത്തെ ജയിച്ചവനെ ആരാധന ആരാധന. പീഡകളെല്ലാം എനിക്കായേറ്റ ലോകരക്ഷകനെ ആരാധന ആരാധന. സ്വർഗവും ജീവനേ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 119 സങ്കീർത്തനം 17-18 വാക്യങ്ങൾ. ഞങ്ങൾ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനമനുസരിക്കാനും ഈ ദാസരുടെ മേൽ കൃപ ചൊരിയണമേ. അങ്ങേ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ഹല്ലേലൂയ. ആത്മാവിലും ശരീരത്തിലും ജീവസുറ്റ ഒരു വ്യക്തിത്വം പുലർത്തുവാൻ കർത്താവേ ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്
സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. 119 സങ്കീർത്തനത്തിൽ കർത്താവേ, ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും അങ്ങയുടെ വചനം അനുസരിക്കേണ്ടതിനും ഞങ്ങളുടെ മേൽ അങ്ങ് കൃപ ചൊരിയണമേ, ഈ ദാസരുടെ മേൽ കൃപ ചൊരിയണമേ. ഈ മണിക്കൂറുകൾ ദൈവ കൃപ ജ്വലിച്ചുയരുന്ന മണിക്കൂറുകളായി തീരട്ടെ. പരിശുദ്ധാത്മാവ് തൻ്റെ കൃപാവരങ്ങളോടെ ഈ തിരുമണിക്കൂറിൽ എന്നെയും നിങ്ങളെയും സന്ദർശിക്കട്ടെ, എന്നെയും നിങ്ങളെയും നിറച്ച് അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് സങ്കീർത്തകനോട് ചേർന്ന് 119 സങ്കീർത്തനത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കണ്ണുകളുടെ എൻ്റെ കണ്ണുകൾ നിൻ്റെ വൈശിഷ്ട്യം ദർശിക്കുവാൻ ഇടവരണമേ, നിൻ്റെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ, എൻ്റെ അകക്കണ്ണുകളെ തുറന്നു തരണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങളെ കൂപ്പി പരിശുദ്ധാത്മാവ് കണ്ണുകൾ തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് ജീവൻ നൽകട്ടെ. തിരുസന്നിധിയിൽ ജീവിച്ചിരിക്കേണ്ടതിനും അതുപോലെ തന്നെ ദൈവ വചനമനുസരിക്കേണ്ടതിനും കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയും അഭിഷേകവും ചൊരിയണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ കരുണയാകണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, വചനമാരി പൊഴിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം തേടി ഈ വചന ശുശ്രൂഷയിലുടനീളം ദൈവവചനം മാംസം ധരിക്കുവാൻ നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ആഴ്ചയിലും കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, തിരുവചനത്തിൻ്റെ വൈശിഷ്ട്യം ദർശിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. എത്രയോ ഭാഗ്യപ്പെട്ട അനുഭവമാണ് ദൈവത്തെ കേൾക്കുവാൻ, ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. നാം ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഭവനത്തെ ദൈവ ആലയമാക്കിക്കൊണ്ട്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഭവനങ്ങളാക്കി, ഗേഹങ്ങളാക്കിക്കൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഭവനങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുത്ത് വിശുദ്ധീകരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞ് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നാം പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹം അതിൻ്റെ എല്ലാ പൂർണ്ണ യോഗ്യതയിലും നമ്മിൽ വന്ന് നിറയാൻ ഇടവരട്ടെ. എല്ലാ അഭിഷേകവും വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചൊരിയട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാവരും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വചനം ഒഴുകിയിറങ്ങട്ടെ. ദുർബലമായിരിക്കുന്ന, ബലഹീനമായിരിക്കുന്ന ശരീരത്തിലെ ഓരോ കോശങ്ങളിലും അവയവങ്ങളിലും, ദുർബലമായി പോയ മനസാക്ഷിയിൽ, ദുർബലമായി പോയ മനസ്സുകളിൽ, തകർന്ന് അടിഞ്ഞുപോയ ഹൃദയങ്ങളിൽ, വിണ്ട് ഉണങ്ങിപ്പോയ വരണ്ടുപോയ ആത്മാവുകളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി അഭിഷേകം ഇറങ്ങി വരട്ടെ. ദൈവം വചനമായി അവരെ സന്ദർശിക്കട്ടെ. ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകട്ടെ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ദൈവകൃപ പ്രസരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം. ഒരു പണ്ഡിതൻ ഈശോയെ സമീപിക്കുകയാണ്. ഈശോയുടെ പരസ്യ വേളയിൽ, ശുശ്രൂഷയിൽ ധാരാളം ആളുകൾ അവൻ്റെ അടുക്കലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലർ അവൻ്റെ സ്നേഹം ആസ്വദിക്കുവാൻ, അവനിൽ നിന്ന് നുകരുവാൻ വന്നു. ചിലർ അവനെ പരീക്ഷിക്കുവാൻ വന്നു. ചിലർ അവനെ കുടുക്കിലാക്കുവാൻ വന്നു. ഫരിസേയരുടെയും സദുക്കായരുടെയും ഇടയിലൂടെയാണ് ഈശോ ചരിച്ചിരുന്നത്, സഞ്ചരിച്ചിരുന്നത്. അവരുടെ വെല്ലുവിളികളെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ധൈര്യപൂർവ്വം ആത്മാവിൽ നിറഞ്ഞ് നേരിട്ടു. ഇതാ മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ ഒരു നിയമ പണ്ഡിതൻ അവനെ സമീപിക്കുകയാണ്. സമീപിച്ചിട്ട്
അവനോട് ചോദിക്കുകയാണ്, ഗുരു, നിയമത്തിലെ ആദി പ്രധാനമായ കൽപ്പന എന്താണ്? നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരുമോ? പരീക്ഷിക്കാനാണ് അവനോട് ഇത് ചോദിച്ചതെന്ന് മത്തായി സുവിശേഷകൻ അതിന് തൊട്ട് മുമ്പ് കമൻട്രിയ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അവനെ പരീക്ഷിക്കാനാണ്, അല്ലാതെ വചനം ഭക്ഷിച്ച് ആത്മാവിൽ നിറയാനല്ല ഈ നിയമപണ്ഡിതൻ അവൻ്റെ അടുക്കൽ വരുന്നത്. അവനെ പരീക്ഷിക്കാനാണ്. ഈശോയെ എങ്ങനെ ട്രാപ്പിലാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുണ്ട്. അവനെ മുട്ടുകുത്തിക്കാൻ പറ്റുമോ എന്നറിയാനാണ് അവൻ വന്നത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാച്ചിക്കുറുക്കിയ ഒരു മറുപടി, ഒരു വചനം കൊടുത്ത് അവനെ മടക്കി അയക്കുകയാണ് സർവശക്തനായ ദൈവസുതൻ. ഈശോ അവനോട് പറയുകയാണ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് പ്രധാനമായ പ്രഥമമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിച്ചു കൊള്ളണം. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. നിയമം അറിയാവുന്നവനാണ്. മോശയുടെ 10 കൽപ്പനകൾ അരച്ച് കലക്കി കുടിച്ച്, എന്നാൽ അതിൽ സ്നേഹമില്ലാതെ ആത്മാവില്ലാതെ വാക്കുകളുടെ മുഴക്കത്തിൽ അവർ നിയമജ്ഞര് സദുക്കയര് പണ്ഡിതന്മാര് അവരൊക്കെ ഇങ്ങനെ ചരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ആത്മാവില്ല, ആത്മീയ ജീവനില്ല. അത് വരണ്ടു പോയത് കൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. കൽപ്പനകൾ അവർക്ക് ബൈഹാട്ടാണ്. ഏത് രാത്രിയിലും കൽപ്പനയിലെ ഏത് നൂലാമാലകളും അവർ വിളിച്ചു പറയും. പക്ഷെ അവർ വിളിച്ചു പറയുന്നതിൽ ആത്മാവില്ല, സ്നേഹമില്ല, ആന്തരികമായ യാതൊരു ഭാവങ്ങളുമില്ല. അവിടെയാണ് ഈശോ അവന് മറുപടി കൊടുക്കുന്നത്. പുതിയൊരു കാര്യമല്ല ഈശോ പറയുന്നത്. ഒരിക്കലും ഈശോ പുതിയൊരു കാര്യം പഠിപ്പിക്കുന്നില്ല. നിയമം പഠിച്ച് നിയമം അരക്കി കലക്കി കുടിച്ച് വന്നവനോട് നിയമത്തിൽ നിന്ന് തന്നെ ഈശോ സംസാരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 6:5 എഴുതി വച്ചിരിക്കുന്ന കാര്യം മാത്രമേ ഈശോ പറയുന്നുള്ളൂ. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിയമാവർത്തനം 6:5 മാത്രമാണ് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കണം. സ്നേഹം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ. 2020 വളരെ പ്രതീക്ഷയോടെ ലോകം കാത്തിരുന്നു. എന്നാൽ ലോകത്തെ വേറൊരു ഡൈമെൻഷനിലേക്ക് ദൈവം ഡയറക്റ്റ് ചെയ്തു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. എന്തൊക്കെ പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ 2020 ഉണ്ടായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് നമ്മൾ ആരംഭിച്ചത്. എന്നാൽ അത് വേറൊരു ഡൈമെൻഷനിലേക്ക് പോയി. മാസ്കുകളുടെ ഒരു ലോകത്ത്, ഗ്ലൗസുകളുടെ ഒരു ലോകത്ത്, ക്വാറന്റൈൻ്റെ ഒരു ലോകത്ത്, സാംക്രമിക രോഗങ്ങളുടെ പാൻഡമിക്കിൻ്റെ ഒരു ലോകത്ത് നമ്മൾ ഇഴുകിച്ചേരേണ്ടതായിട്ട് വന്നു. നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോന്നിൽ നിന്നും പാഠം പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഓരോന്നും നമ്മൾ ദൈവവുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇത് എന്തുകൊണ്ട് ഇവിടെ വന്നു? ഇത് എന്തുകൊണ്ട് എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു? ദൈവത്തിന് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്? ദൈവത്തിന് ഇതിലൂടെ എന്നോട് എന്താണ് പറയാനുള്ളത്? ജീവിതത്തിൽ ഓരോ തകർച്ച വരുമ്പോഴും നമ്മളിത് പറയണം. ജീവിതത്തിൽ ഓരോ ഉയർച്ച വരുമ്പോഴും ചോദിക്കണം, ദൈവമേ, നീ എന്നെ ഉയർത്തിയിരിക്കുന്നത് എന്തിനാണ്? ദൈവം നമ്മളെ ഉയർത്തിയത് എന്തിനാണെന്ന് നമുക്കറിയില്ലെങ്കിൽ ഉയർത്തിയവൻ നമ്മളെ മറിച്ചിടും. പ്രിയപ്പെട്ടവരെ, യാതൊരു സംശയവും വേണ്ട. ഫറവോയെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഈജിപ്തിൻ്റെ അധിപനാക്കിയത്, നിന്നെ ഞാൻ ഉയർത്തിയപ്പോൾ, നീ ഉയർന്നു നിന്നപ്പോൾ എൻ്റെ നാമം ഉയർത്തും എന്ന് കരുതിയിട്ടാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. എന്നാലോ നീ എന്നെ അനുസരിക്കാത്തവനും ധിക്കാരം പ്രവർത്തിക്കുന്നവനുമായി തീർന്നു. അതുകൊണ്ട് അവൻ കടലിൽ, ചെങ്കടലിൽ മറ്റുള്ളവരെ ചെങ്കടൽ മുറിച്ച് കടത്തിയെടുത്ത് ചെങ്കടലിൽ പരാജിതനായി മുങ്ങിച്ചാവുന്നവനായി ഫറവോ ഒടുങ്ങിപ്പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഉയർത്തുന്നതിനനുസരിച്ച് നാം അതിനെന്തിനാണ് ദൈവം എന്നെ ഉയർത്തുന്നതെന്ന് ദൈവത്തോട് ചോദിക്കണം. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ദൈവവുമായി കണക്റ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓരോ കാര്യത്തിലും ഒരു ഫയറിങ് നമുക്ക് ജോലിയിൽ കിട്ടി,
ചുറ്റുപാടുകളിൽ നിന്ന് വേദനകൾ കിട്ടി, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകൾ ജീവിതത്തിലുണ്ടായി, ഇതെല്ലാം ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു? ഇതിലൂടെ നിന്റെ ഹിതം എന്താണ് വെളിപ്പെടുന്നത്? നീ എന്താണ് ശരിക്കും ഇതിലൂടെ ആഗ്രഹിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ നമ്മൾ വേറിട്ടിരിക്കുമ്പോൾ, ലോകം ക്വാറന്റൈനിലൂടെ കടന്നു പോകുമ്പോൾ, പാൻഡമിക്കിലൂടെ ലോകം കടന്നു പോകുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് ചോദിക്കേണ്ടത് ഇത് തന്നെയാണ്. ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെ ഞാൻ ഏകാന്തപതികനായിരിക്കുന്നത്, കർത്താവേ എന്തുകൊണ്ട്? എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നിനക്ക് ഇതിലൂടെ എന്നെക്കുറിച്ചുള്ള എന്ത് പദ്ധതിയാണ് ഉള്ളതെന്ന് ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നിയമാവർത്തനം 6:5 ഈശോ അവന് വിളമ്പിക്കൊടുക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ മറന്നുപോയൊരു കാലഘട്ടത്തിലാണ് ഈ തിരിച്ചടികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് മറന്നു പോകരുത്. ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ വാരിപ്പുണരുവാൻ, ദൈവമേ നീയാണ് എൻ്റെ സർവവും എന്ന് തുറന്നു പറയാൻ മനസ്സ് നഷ്ടപ്പെട്ടു പോയ ഒരു ജനത്തിൻ്റെ ഇടയിലാണ് ഈ കാലഘട്ടം വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈശോയെ സ്നേഹിക്കുവാൻ എന്തോരം നമ്മുടെ ജീവിതത്തിൽ നമുക്കിനി വിട്ടുകൊടുക്കാനുണ്ട്. എന്തുമാത്രം ഈ ജീവിതയാത്രയിൽ ഒരു പടി കൂടെ വളരാൻ. 3 കാര്യങ്ങൾ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. സ്നേഹത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാൻ, ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുവാൻ കുരിശ് എന്ത് ലക്ഷ്യം വെക്കുന്നുവോ അതിൻ്റെ വെർട്ടിക്കൽ പാർട്ടുണ്ട്, അത് ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതിൻ്റെ ഹൊറിസോണ്ടൽ പാർട്ട് സഹോദരങ്ങളിലേക്ക് ഇടവും വലവും നടന്ന് അടുക്കുവാനുള്ള ചൂണ്ടുപലകളാണ്, ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ, ലോകത്തിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുവാൻ, ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, നമ്മെ വിളിക്കുകയാണ്. മനോഹരമായ ഒരു വികാരമാണ് ഇതെന്ന് മറന്നു പോകരുത്. 1 കൊരിന്തോസ് 13:13 നമ്മളൊരിക്കലും മറന്നു പോകരുത്. 1 കൊരിന്തോസ് 13:13 സ്നേഹമാണ് സർവോത്കൃഷ്ടം. എല്ലാറ്റിനും മുകളിൽ ഈ സ്നേഹം പരിലസിക്കും. പ്രിയപ്പെട്ടവനെ, ദൈവത്തോട് സ്നേഹമുള്ളവന്, ദൈവത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവന്, സഹോദരങ്ങളോട് സ്നേഹമുള്ളവന്, സഹോദരങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവന് എന്ന് പറഞ്ഞാൽ, ഇവൻ എൻ്റെ സഹോദരനാണ്, അവൻ്റെ ദുസ്ഥിതിയിൽ അവൻ്റെ വേദനയിൽ ഞാനാണ് അവൻ്റെ ഫസ്റ്റ് ഹെൽപ്പർ, അവനെ സഹായിക്കാൻ ആദ്യം ഓടിയെടുക്കേണ്ടത് ഞാനാണെന്ന് പറയാൻ, ജീവിതത്തിൽ എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ദൈവത്തെയാണെന്ന് പറയാൻ ഉള്ള ചങ്കുറപ്പ് നമുക്കുണ്ടാകണം. ആ ഒരു വീറും വാശിയും നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. സ്നേഹം സർവോത്കൃഷ്ടമാണ് എന്ന് മറന്നു പോകേണ്ട. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദൈവത്തെ സ്നേഹിക്കാൻ ഒരുങ്ങുന്നവന്, ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നവൻ, 3 പ്രകാരങ്ങളിൽ, 3 തലങ്ങളിൽ ഈ സ്നേഹം അവൻ ദൈവത്തോട് പ്രകടിപ്പിക്കണം. 1, അവൻ്റെ ഹൃദയത്തിലാണ്, പൂർണ്ണമായ ഹൃദയത്തോടുകൂടെ. നമ്മുടെയൊക്കെ വിചാരം ഹൃദയം നമുക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് നമ്മളെ ജീവൻ നിലനിർത്തുന്നത്, ഹൃദയം ഇന്ന് പണിമുടക്കി ഇനി ഇല്ലടാ മോനെ, ഇതോടുകൂടെ ഇത്രയും നാളെ ഞാൻ നിനക്ക് വേണ്ടി നീ അറിയാതെ രാവും പകലും ഒരു സെക്കൻഡിൽ ഒരു മിനിറ്റിൽ എത്ര തവണ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം മിടിച്ചു, നീ അതറിയാതെ അഹങ്കാരിയായി ജീവിച്ചു, ഇന്ന് ഞാൻ പണിമുടക്കുകയാണെന്ന് പറഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ നമ്മളുടെ പേര് തന്നെ മാറി. പിന്നീട് നമ്മെ നോക്കി പറയും, ഈ ബോഡി എപ്പോഴാണ് കൊണ്ടുപോകുന്നത്, ഈ ബോഡി മോർച്ചറിയിലേക്ക് എടുക്കാറില്ലേ, ഈ ബോഡി എപ്പോഴാണ് അടക്കുന്നത്, പേര് പോലും പിന്നെ ആരും പറയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോഴ് ഹൃദയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജീവിതത്തിൽ, മറന്നു പോകരുത്. അത് നമുക്ക് ജീവൻ നിലനിർത്താൻ മാത്രമല്ല തന്നിരിക്കുന്നത്, ആ ഹൃദയം കൊണ്ട് നാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ആ ഹൃദയം നമ്മൾ ഉപയോഗിക്കണം. പ്രിയപ്പെട്ടവരെ, തകർന്ന തരിപ്പണമായ ഹൃദയങ്ങൾ ഉള്ള വ്യക്തികളിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് ഇറങ്ങിച്ചെല്ലണം. തിരുഹൃദയത്തെ നോക്കി നമ്മൾ പഠിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും ഈ ഇരുമ്പാണിയെ കാന്തം ആകർഷിക്കുന്നത് പോലെ തിരുഹൃദയം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ആകർഷിക്കാറുണ്ട്. കാൽവരിയിൽ നമുക്ക് വേണ്ടി പൊടിഞ്ഞ് നുറുങ്ങിയ ഒരു ഹൃദയം നമ്മുടെ ഹൃദയം തേടി വരാറുണ്ട്.
ആ സമയത്ത് ഹൃദയം ചെപ്പിലിട്ട് നമ്മൾ അടച്ചു വെക്കരുത്, പൂട്ടി വെക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, ഹൃദയമെടുത്ത് പുറത്തു വെക്കണം. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈശോ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കാൻ. അതിലെ ഈ ഇതാണ്, ഇത് മാത്രമേ ടാഞ്ചിബിൾ വസ്തുവുള്ളൂ, ബാക്കിയുള്ളത് മനസ്സും ആത്മാവും ഇൻടാഞ്ചിബിളാണ്. അത് കണ്ടുപിടിക്കുക സാധ്യമല്ല, തൊട്ട് കാണിക്കുക ബുദ്ധിമുട്ടാണ്. എന്നാൽ ഹൃദയം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇന്നൊരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്താൽ ഡോക്ടർ അത് പുറത്തെടുത്ത് കാണിക്കും, ഇതാണ് നിൻ്റെ ഹൃദയം, നിനക്ക് വേണ്ടി, നിനക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ ഹൃദയം ഒരു സെക്കൻഡിൽ എത്ര തവണ മിടിക്കുന്നത് നീ നോക്കൂ എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും, തൊട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ ഹൃദയത്തിൽ, ആ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഇടവരണം. പ്രിയപ്പെട്ടവരെ, ഹൃദയം കർത്താവിൽ നിന്ന് നമ്മൾ മറച്ചു വെക്കരുത്. കർത്താവ് നിൻ്റെ ഹൃദയം ചോദിക്കുമ്പോൾ അത് നീ ഒളിച്ചു വെക്കരുത്, പൂർണ്ണമായും അത് കർത്താവിന് നീ ഏറ്റ് എടുത്തു കൊടുക്കണം. സങ്കീർത്തനം 34:18 നമ്മൾ വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങുമ്പോൾ കർത്താവ് നിന്റെ ചാരത്തണയുന്നു. ഒന്ന് നമ്മൾ പാടാറില്ലേ, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. ഹൃദയം നുറുങ്ങി എൻ്റെ ദൈവമേ എന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ തൊട്ടരികിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ റേഞ്ച് അകലങ്ങളിലല്ല, ഹീസ് ക്ലോസ് ടു യു. അവൻ നിനക്ക് തൊട്ടരികിലുണ്ട്, നിനക്ക് തൊടാവുന്നത്ര അടുത്ത് ദൈവം വരികയാണ്. അതുകൊണ്ടാണ് 34:18 സങ്കീർത്തകൻ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മറന്നു പോകരുത്. ജോയേൽ പ്രവാചകൻ പറയുന്നുണ്ട് 2:13, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. വസ്ത്രമല്ല, ഭൗതികമായ കാര്യമല്ല കീറണം എന്ന്, നിന്റെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചെങ്കിലും നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം കീറേണ്ടത് എൻ്റെ നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയം നുറുങ്ങി കർത്താവിന് മുമ്പിൽ വരിക, ഹൃദയം പൊടിച്ച് കർത്താവിന് മുമ്പിൽ നീ നിൽക്കുക. അവിടെയാണ് ദൈവം സ്നേഹത്തിൻ്റെ വിത്തിടുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അതിനെ ഉഴുതുമറിച്ച് ദൈവം ആ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ വിത്ത് പാകി 100, 60, 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നത് എന്ന് നമ്മൾ മറക്കേണ്ട. 42:10 ദൈവത്തിനായി ദാഹിക്കുന്ന സങ്കീർത്തകനെ നമ്മൾ വായിക്കുകയാണ്. 42:10 എൻ്റെ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ കർത്താവേ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. ഈ ഒരു ദാഹം നമുക്ക് ദൈവസന്നിധിയിൽ വേണം. പ്രിയപ്പെട്ടവരെ, ഒരു ദാഹം നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് ഉണ്ടാകണം. ആന്ധ്രാപ്രദേശിൻ്റെ വരണ്ട സ്ഥലങ്ങളിലൂടെ പാടികളിലൂടെ നടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ വരൾച്ചയുള്ള സമയത്ത് അതുവഴി നടക്കുമ്പോൾ പറയാറുണ്ട്, രാജസ്ഥാനിലുമൊക്കെ ഇത് സംഭവിക്കാറുണ്ട്, ഏറ്റവും കൊടും വരൾച്ചയുടെ നാളുകളിൽ കൃഷി സ്ഥലങ്ങൾ വിണ്ട് ഉണങ്ങി വലിയ ഗർത്തങ്ങൾ പോലെ, പടം വരച്ചതുപോലെ ആ പാടികൾ ഇങ്ങനെ വിണ്ടുണങ്ങി കീറിക്കിടക്കും. പറയാറുണ്ട് അതിലേക്ക് ഒരു മഗ് വെള്ളമൊഴിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ആ മണ്ണ് അതിനെ വലിച്ചെടുക്കും. ആ മണ്ണ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വരണ്ട് കിടക്കുകയാണ് മാസങ്ങളോളം. അവിടേക്ക് വെള്ളമൊഴിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് അതിൻ്റെ മുകളിലത്തെ പ്രതലം ഉണങ്ങിപ്പോകും, ആ വെള്ളം മുഴുവൻ അത് വലിച്ചെടുക്കും. ഇതാ പ്രിയപ്പെട്ടവരെ ദാഹം. ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അണയുമ്പോൾ ഈ ഒരു ദാഹം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനെ വലിച്ചെടുക്കുവാൻ, സ്വാംശീകരിക്കാൻ, നമ്മുടെ ഹൃദയം തിരുഹൃദയത്തെ സ്വാംശീകരിക്കാൻ വലിയൊരു ദാഹം നമുക്ക് ഉണ്ടാകണം, നമ്മുടെ ഹൃദയത്തിനുണ്ടാകണം. ഒരു വികാരവുമില്ലാതെയാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുറേ പ്രശ്നങ്ങളുടെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ തലയും കുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഹൃദയം ദൈവസന്നിധിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും എന്താണ് കാര്യം? നിൻ്റെ വസ്ത്രമല്ല, നിൻ്റെ ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പാ തെറ്റിപ്പോയി എന്ന് പന്നിക്കുഴിയിൽ നിന്ന് വന്ന ഒരുത്തൻ പറയുന്നുണ്ട്. തെറ്റിപ്പോയി, അപ്പോൾ ഒന്നും പറയാനില്ല, ഇനി ഡെക്കറേഷനൊന്നും വേണ്ട, തെറ്റിപ്പോയി, നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു പോയി,
ഇനി പറയാനുള്ള മുഴുവൻ പറയട എന്ന് പറഞ്ഞ് അപ്പൻ അവൻ്റെ മുമ്പിൽ നിൽക്കുകയല്ല, അവനെ വാരിപ്പുണർന്ന് അവൻ്റെ മലിനവസ്ത്രങ്ങൾ മാറ്റി അവനെ മോതിരമണിയിച്ച് ചെരുപ്പണിയിച്ച് അവനെ ഉന്നതനാക്കി സ്വന്തം പുത്രനാക്കി മടക്കി സ്വീകരിക്കുന്ന ഒരപ്പനെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഹൃദയത്തിൻ്റെ തലങ്ങളാണ്. ഹൃദയത്തിൽ ഇത് തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങേണ്ടത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണ്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഈ സ്നേഹം പുറത്തേക്ക് വമിക്കണം. പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുന്നതുകൊണ്ട് എല്ലിൻ്റെ ഇടയിലും തൊലിപ്പുറത്തുമൊക്കെയുള്ള സ്നേഹമാണ് നമ്മൾ ദൈവത്തോടെ കാണിക്കുന്നത്. പലരെയും നിങ്ങൾ ചിന്തിച്ചേ, തകർച്ചയുടെ ഇതിൽ കവിഴ്ന്നു കിടക്കുമ്പോൾ, വേദനയിൽ കിടക്കുമ്പോൾ, കടബാധ്യതയിൽ കിടക്കുമ്പോൾ സമയമുണ്ട് പ്രാർത്ഥിക്കാൻ. എവിടെ വിളിച്ചാലും വരും, ഒരു കുഴപ്പമില്ല. പ്രാർത്ഥനയ്ക്ക് സമയമുണ്ട്, ബൈബിൾ വായിക്കാൻ സമയമുണ്ട്, മറ്റെല്ലാമുണ്ട്. എന്നാൽ ദൈവം ഈ പ്രാർത്ഥന കേട്ടു, അവന് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി കൊടുക്കാൻ തുടങ്ങുമ്പോൾ ചെറുകെ അനുസരണക്കേടുകൾ തുടങ്ങുകയാണ്. പിന്നീട് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ സമയമില്ല, വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യുകയാണ്. എനിക്ക് പണ്ടത്തെ പോലെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, കുട്ടികളുടെ കാര്യമുണ്ട്, എൻ്റെ ഫാമിലിയുണ്ട്, മറ്റേതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ എക്സ്ക്യൂസുകൾ ദൈവത്തിന് മുമ്പിൽ നിർത്തുകയാണ്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിലാണ് നമ്മൾ കമ്മിറ്റ്മെൻ്റ് എടുക്കേണ്ടത്. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവന് ഏത് കൊടുങ്കാറ്റ് വന്നാലും ഏത് പേമാരി വന്നാലും അവന് മാറിപ്പോവുക സാധ്യമല്ല എന്ന് ഓർത്തുകൊള്ളുക. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ തേങ്ങലുകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: എൻ്റെ ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം അങ്ങ് എന്നിൽ നിക്ഷേപിക്കണമേ. ദാവീദിൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്. ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, കാപട്യമില്ലാത്തൊരു ജീവിതം, കാപട്യമില്ലാത്തൊരു ഹൃദയം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അവിടെ ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. ഈ പൂർണ്ണതയാണ് നമുക്കില്ലാതെ പോകുന്നത്. ഈ പൂർണ്ണതയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരട്ടെ. ദൈവത്തെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്നേഹിക്കാൻ എപ്പോഴെങ്കിലും ദൈവം ഒരു ഓപ്പൺ ഹാർട്ട് ഹൃദയം, ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത് നമ്മുടെ ഹൃദയം പുറത്തെടുത്താൽ അവിടെ മുഴുവൻ ഈശോ എന്ന് ആവർത്തിച്ച് എഴുതി വച്ചിരിക്കുന്നത് കാണാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ ദൈവപുത്രന് ഇടവരട്ടെ. നമ്മുടെ ഹൃദയം കർത്താവിന് എഴുതി കൊടുത്ത അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തേത്, ഈശോ പറയുകയാണ്, നിന്റെ ദൈവത്തെ സ്നേഹിക്കേണ്ടത് പൂർണ്ണ ആത്മാവോടുകൂടിയാണ് നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കേണ്ടത്. സങ്കീർത്തനം 42:11 സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്: എൻ്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വെക്ക. ഒരുവൻ അവൻ്റെ ആത്മാവിനോട് പറയുകയാണ്: എന്തിനാണ് നീ വേവലാതിപ്പെടുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? എന്താ കാര്യമെന്നറിയാമോ? നീ ദൈവത്തിൽ പ്രത്യാശ വെക്ക്, ദൈവത്തിൽ നീ ശരണം വെക്ക്, പൂർണ്ണമായി നിന്റെ മനസ്സ് നീ ദൈവത്തിന് വിട്ടുകൊടുക്ക്. അവിടെയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നിന്റെ ആത്മാവ് പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആത്മാവിന് യാതൊരു വിധത്തിലുള്ള കുലുക്കവും ഉണ്ടാവുകയില്ല. നിന്റെ അന്തരാത്മാവ് ദൈവസന്നിധിയിൽ പെർഫെക്റ്റായിരിക്കും. പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തെ സ്നേഹിക്കണം. നമ്മളൊക്കെ ഭൗതികരായ ക്രിസ്ത്യാനികളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഭൗതികത മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്ത് ആത്മാവിൻ്റെ ഭാവങ്ങൾ കുറവാണ് എന്ന് നമ്മൾ മറന്നു പോകേണ്ട. അതിനപ്പുറത്ത് ആത്മാവിൻ്റെ തലങ്ങൾ നമുക്ക് കുറവാണ്. നമ്മൾ ആത്മീയരായിട്ട് മാറണം. ബൈബിളിൽ ധാരാളം പേർ ആത്മീയരായിട്ട് വായിക്കുന്നുണ്ട്. അവർ ദൈവസന്നിധിയിലേക്ക് പോയ ധാരാളം അനുഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എസക്കിയേലിൻ്റെ പുസ്തകം നിങ്ങളെടുത്ത്, എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ പല ആവർത്തി നമ്മൾ വായിക്കുന്നുണ്ട്: അനന്തരം ആത്മാവിനെ മേപ്പോട്ട് ഉയർത്തി. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ആത്മാവിനെ മുകളിലേക്ക് എടുത്തുകൊണ്ടുപോയി. സ്വർഗീയ ദർശനങ്ങൾ കാണിക്കുന്ന മനോഹരമായ ഭാഗം എസക്കിയേൽ വർണ്ണിക്കുന്നുണ്ട്. അവസാനത്തെ ബൈബിളിലെ പുസ്തകം വെളിപാടിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്: ആത്മാവ് എന്നെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി.
സ്വർഗീയ ദൃശ്യങ്ങളുടെ മഹോന്നതമായ അവർണ്ണനീയമായ അവാച്യമായ അനുഭവങ്ങൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത് മുഴുവൻ തൻ്റെ ആത്മാവിനെ ദൈവം ഉയർത്തിക്കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി കാണിച്ചതാണ്. എന്തേ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു തരം വരാത്ത പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമ്മളിപ്പോഴും ഭാരമുള്ള ഭൂമിയിൽ താണുകിടക്കുന്ന മനുഷ്യരായി മാറുന്നു? എന്തുകൊണ്ട് ഭാരമില്ലാത്ത അവസ്ഥയിൽ സ്വർഗത്തിലേക്ക് പറന്നുയരാൻ നമ്മുടെ ആത്മാവ് എന്തുകൊണ്ട് വിസമ്മതിക്കുന്നു? ഒരുക്കമുള്ള ഒരു ആത്മാവ് നമുക്കുണ്ടെങ്കിൽ ദർശനങ്ങളുടെ വെളിപാടുകളുടെ സ്വർഗീയ അനുഭവങ്ങളുടെ മഹാമാരി നമ്മുടെ ജീവിതത്തിൽ വരും. പ്രിയപ്പെട്ടവരെ, ആരും കൊതിക്കുന്ന സ്വർഗീയ ദർശനങ്ങൾ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് കാണുന്ന ആത്മീയ മനുഷ്യരായി നമ്മൾ മാറണം. ഈ ഭൂമിയിലിരുന്നു കൊണ്ട് സ്വർഗം ദർശിക്കുന്ന ആത്മീയ മനുഷ്യരായി നമ്മൾ കാണണം. ഞാൻ കണ്ട ഒരു സ്വർഗമുണ്ട്, ഞാൻ കണ്ട ദൈവപുത്രൻ അവിടെയുണ്ട്, ഞാൻ കണ്ട സർവശക്തനായ ദൈവം അവിടെയുണ്ട്, ഞാൻ കണ്ട ദൈവദൂതന്മാരവിടെയുണ്ട്, ഞാൻ കണ്ട വിശുദ്ധരവിടെയുണ്ട്, ഞാൻ കണ്ട രക്തസാക്ഷികൾ അവർ അവിടെയുണ്ട്. ഈ ഒരു ഉറപ്പ് നമുക്ക് കിട്ടും. പ്രിയപ്പെട്ടവർ, നമ്മൾ കണ്ടതാണ്, കണ്ട കാര്യം പിന്നെ ഞാൻ എങ്ങനെ നിഷേധിക്കും, കാണാതിരിക്കുമെന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാനിട വരും. ധാരാളം ആളുകൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ധാരാളം ആളുകൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ അവർ ഇരിക്കുന്ന സമയത്ത് ദൈവം അവരെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ധാരാളം ആളുകൾ അത് പറയുന്നുണ്ട്. വളരെ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന വലിയ അനുഭവങ്ങൾ അവിടെയെല്ലാം ഉണ്ട്. ധാരാളം എത്രയോ വൈദികർ പറഞ്ഞിട്ടുണ്ട്. ഒരു വൈദികൻ്റെ സാക്ഷ്യം ഇടയ്ക്ക് ഞാൻ കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തെ ദൈവം തൻ്റെ ആത്മാവിലൂടെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, തിരികെ വരാൻ മനസ്സില്ല, ഞാൻ ഇവിടുന്ന് പോരുന്നില്ല എന്ന് പറയുമ്പോൾ, നീ മടങ്ങിപ്പോവുക, ഈ കണ്ടതൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നീ ഭൂമിയിൽ നിന്റെ സഹജരോട് പറയുക, അവരോട് നീ പ്രഘോഷിക്കുക, അവരെ നീ അറിയിക്കുക, അവരെ നീ ഒരുക്കുക, ഈ സ്വർഗം ഇതൊരു മിഥ്യയല്ല, ഇത് സത്യമാണെന്ന് അവരോട് പറയുക, മണ്ണിൻ്റെ മനുഷ്യരായ അവരെ ആത്മീയരാക്കുക എന്ന് പറയുന്നുണ്ട്. എന്നെ വളരെയധികം സ്പർശിച്ച ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസിയുടെ ഒരു അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ ഒരു അനുഭവം, ഒരു ടെസ്റ്റിമണി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ബ്രദർ ദിനകരനാണ്, CSI-ക്കാരനാണ്, പെന്തക്കോസ്തല CSI സഭ അംഗമാണ്, പൗരോഹിത്യ സഭയിലെ ഒരംഗമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തിയ സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. പല ആവൃത്തി ഇങ്ങനെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഉയർത്തിയിട്ടുണ്ടത്രേ. അങ്ങനെ സ്വർഗത്തിലെ ഓരോ ദൃശ്യങ്ങളും അദ്ദേഹം എണ്ണം നിരത്തി പറയുന്നുണ്ട്. അദ്ദേഹം കണ്ട വ്യക്തികളെക്കുറിച്ചും അദ്ദേഹം സ്വർഗത്തിൽ അവരോട് മിണ്ടിപ്പറഞ്ഞ് സംസാരിച്ചതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. ചോദ്യകർത്താവ് അദ്ദേഹത്തോട് ചോദിച്ചു, സ്വർഗത്തിൽ എത്ര സ്ത്രീകൾ കണ്ടു? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൻ്റെ ഒരു കോൺ മാത്രമേ ദൈവം എന്നെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടതിൽ അധികം സ്ത്രീകളില്ല, പക്ഷേ ഞാൻ കണ്ടതിൽ സെയിൻറ് മേരി ഉണ്ടായിരുന്നു, മറിയം ഉണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആ അനുഭവം എന്ന് പറയാമോ? ഒരു അദ്ദേഹം പറയുന്നുണ്ട്, വളരെ സന്തോഷമുള്ള, വളരെ തേജസ്വിനിയായ ഒരു സ്ത്രീ, വളരെ തേജസ്വിനിയായ ഒരു സ്ത്രീ, പെർഫെക്റ്റ് ലേഡി, സ്വർഗത്തിൽ ഇരിക്കുന്ന പരിശുദ്ധ അമ്മ. അതിനുശേഷം പറയുകയാണ്, ഈശോയുടെ മുഖവും ഈ മറിയത്തിൻ്റെ മുഖവും ഏതാണ്ട് വളരെ സാമ്യമുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, 10 മാസം ഈ ദൈവസുതനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മ മറിയം. അതുകൊണ്ട് ആ മറിയത്തിൻ്റെ ഛായ അങ്ങനെ തന്നെ ഈശോയ്ക്ക് ഉണ്ട്. അവർ രണ്ടുപേരും കണ്ടാൽ ഒത്തിരി സാമ്യങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണ്. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗീയ അനുഭവങ്ങളിൽ ജീവിക്കുന്നവരായിത്തീരണം, ആത്മീയരായിട്ട് നമ്മൾ മാറണം. ഈ ഭൂമിയിൽ കിടക്കുന്ന ഭൗതിക ക്രിസ്ത്യാനികളായി ഭൗതിക കാര്യങ്ങളുടെ നമ്പരും പറഞ്ഞ് നടന്നിട്ട് നമ്മൾ എന്ത് പ്രയോജനം? ഈ കണ്ടതൊക്കെ വിട്ടെറിഞ്ഞു പോകേണ്ട ഒരു കാലഘട്ടം വരും. അങ്ങ് അകലെയുള്ളതിനെക്കുറിച്ച് നമ്മൾ, അതാണ് ആത്മീയം. അവിടെയാണ് ആത്മീയ മനുഷ്യൻ ഉണരേണ്ടത്, ഉയരേണ്ടത്. നമുക്ക് ആത്മാവിൽ ജ്വലിക്കാൻ പ്രിയപ്പെട്ടവരെ. നീ എന്തിനാണ് എൻ്റെ ആത്മാവെ വിഷാദിക്കുന്നത്? നീ ഇങ്ങനെ നെടുവേറിപ്പെടേണ്ട കാര്യമില്ല, ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന് സങ്കീർത്തകൻ നമ്മോട് പറയുന്നു 42-ാം സങ്കീർത്തനത്തിൽ. 103-ാം സങ്കീർത്തനം നമ്മളെ ആവർത്തിച്ച് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എപ്പോഴൊക്കെ സ്തുതിക്കണമെന്ന് തോന്നുന്നു, എപ്പോഴൊക്കെ സ്തുതിപ്പിലേക്കും ആരാധനയിലേക്കും പ്രവേശിക്കുന്നു, അതൊന്നും തൊലിപ്പുറത്തെ സ്തുതിപ്പാകരുത് സഹോദരങ്ങളെ. ആത്മാവിലായിത്തീരണം, ആത്മാവിലായിത്തീരണം. ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയേ, ഓ, അത് വേറിട്ടൊരനുഭവമാണ്.
കണ്ണുകൾ അടയുമ്പോൾ അടഞ്ഞ കണ്ണുകളിൽ ദൈവികമായ ദർശനങ്ങളും ദൃശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയണം. ദൈവികമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയണം. ഗന്ധം പോലും, ഒരു സ്വർഗീയ ഗന്ധം പോലും നമുക്ക് അനുഭവപ്പെടാൻ ഇടവരണം. അതുകൊണ്ട് 103 സങ്കീർത്തനം, എൻ്റെ ആത്മാവേ നീ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മുടെ ആത്മാവിനോട് പറയണം, വെറുതെ ഇരിക്കരുത്, നീയാണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഈ ശരീരം മുഴുവൻ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ എൻ്റെ ആത്മാവേ നീ ഉണരുക, നീ എന്നെ ഉണർത്തുക എന്ന് നമ്മൾ നമ്മുടെ ആത്മാവിനോട് പറയണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 3, പൂർണ്ണ മനസ്സോടുകൂടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. നമ്മൾ സാധാരണയൊക്കെ പറയാറുണ്ട്, മനസ്സിലായില്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, എൻ്റെ സവിധ നീ വരുമ്പോൾ, എൻ്റെ അടുക്കലേക്ക് നീ വരുമ്പോൾ, എൻ്റെ മകനെ എൻ്റെ മകളെ നിനക്ക് മനസ്സുണ്ടാകണം. മർക്കോസിൻ്റെ സുവിശേഷം 1 ആരംഭത്തിൽ തന്നെ, ആദ്യ അധ്യായത്തിൽ തന്നെ, മർക്കോസ് 1:40 മുതൽ വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി അവനെ സമീപിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് വന്ന് മുട്ടുമുത്തി നിന്ന് അവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കർത്താവെ എന്നെ ശുദ്ധി വരുത്താൻ നിനക്ക് കഴിയുമെന്ന് ഈ കുഷ്ഠരോഗി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൻ കരുണ തോന്നി അവൻ്റെ നേരെ കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുപോയി. നിന്റെ ദൈവത്തിന് നിന്നോട് മനസ്സുണ്ട് പ്രിയപ്പെട്ടവനെ. പിന്നെ എന്തേ നിനക്ക് ദൈവത്തോട് ഈ മറുമനസ്സില്ലാതെ പോകുന്നത്? ഈ പ്രതിസ്നേഹം ദൈവത്തോട് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട്? പാതി അടഞ്ഞ മനസ്സോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നത്. മനസ്സിൻ്റെ ചെപ്പുകളും നമ്മൾ അടച്ചു വെക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ഐ ആം ഫോഴ്സ് ടു ഒബേ യു, ഞാൻ നിന്നെ അനുസരിക്കാൻ ഞാൻ ഫോഴ്സ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. മനസ്സോടെയല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, മനസ്സോടെയല്ല നമ്മൾ പലപ്പോഴും പ്രേരണ പോലും വന്നിരിക്കുന്നത്. പ്രശ്നങ്ങൾ തലയ്ക്കുമീതെ ഭാരം വന്നിരിക്കുന്നത് കൊണ്ട് അത് എങ്ങനെ ഒഴിവാകാമെന്ന് ചിന്തിച്ചാണ് പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രൈം ടൈം കർത്താവിന് കൊടുക്കണം, അതാണ് മനസ്സെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ എൻജോയ് ചെയ്യുന്നത് കർത്താവിന് വിട്ടു കൊടുക്കണം, അതാണ് മനസ്സ്. ലെൻഡ് സീസൺ വരുമ്പോൾ എനിക്കറിയാം ധാരാളം ആളുകൾ, നമുക്കറിയാം ഭക്ഷ്യം, അതുപോലെ ഫിഷ്, മുട്ട, ഇതൊക്കെ വർജിക്കും, നമ്മൾ ഉപേക്ഷിക്കും. എനിക്കറിയാം ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല വസ്തുക്കളും അവർ ഉപേക്ഷിക്കും. അതൊരു ത്യാഗമാണ്. ടെലിവിഷൻ കാണുകയില്ല, ഫേസ്ബുക്ക് അവർ ക്ലോസ് ചെയ്യും, മറ്റ് അനാവശ്യമായ സോഷ്യൽ മീഡിയയിൽ അവർ ഇൻട്രാക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ രുചികരമല്ലാത്ത, ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഭക്ഷണം അവർ ആ സമയങ്ങളിൽ മിതമായി കഴിക്കും. രുചികരമായതൊക്കെ അവർ മാറ്റിവെക്കും പ്രിയപ്പെട്ടവർ. ഇതൊക്കെയാണ് ഒരു മനസ്സ് എന്ന് പറയുന്നത്, കർത്താവിനോടുള്ള ഒരു മനസ്സ്, ആരുമറിയാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. 100 മനസ്സ് നിറഞ്ഞ് കർത്താവിന് മുമ്പിൽ വരാൻ കഴിയണം. കർത്താവേ നിന്നെ ആരാധിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ എനിക്ക് മനസ്സുണ്ട്. കുഷ്ഠരോഗിയെ നോക്കി അവൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട് മോനെ, നിനക്ക് ശുദ്ധി വരട്ടെ. കർത്താവിന് നമ്മുടെ മനസ്സുണ്ട്, എന്നാൽ പാതി മനസ്സുകളുമായിട്ടല്ല നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത്. ഇവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മൾ അറിയേണ്ടത് സഹോദരങ്ങളെ. കൊരിന്ത്യാ ലേഖനം 1 13 സ്നേഹത്തിൻ്റെ ഒരു ചാപ്റ്ററാണ്. സ്നേഹത്തെക്കുറിച്ച് മാത്രം വിശദീകരിക്കുന്ന ബൈബിളിലെ ഒരേ ഒരു അധ്യായം എന്ന് പറയാം 1 13. അതിൽ 1-3 വാക്യങ്ങളിൽ വളരെ മനോഹരമായ ഒരു 3 ഡെഫനിഷൻ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് ലീഹ പറയുന്നുണ്ട്. സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. സ്നേഹം കൂടാതെ പാട്ടുപാടിയിട്ടോ, സ്നേഹം കൂടാതെ പ്രൈസാൻ വർഷിപ്പ് നടത്തിയിട്ടോ യാതൊരു കാര്യവുമില്ല സഹോദരങ്ങളെ. മുഴങ്ങുന്ന ചേങ്ങല പോലെ, ചിലമ്പുന്ന കൈത്താളം പോലെ സ്വരമാധുരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആന്തരിക സ്നേഹം ഉണ്ടാവുകയില്ല, ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകുകയില്ല. അതുകൊണ്ട് സ്നേഹത്തിൽ ചാലിച്ചതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമ്മുടെ സംസാരവും ഒക്കെ. 2, പൗലോസ് ലീഹ പറയുകയാണ്, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല.
അതായത് എത്രമാത്രം വരങ്ങൾ എനിക്കുണ്ടെങ്കിലും എത്രമാത്രം രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ എനിക്കാകുമെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഇറ്റ്സ് നത്തിങ്, എനിക്കൊന്നുമില്ല, വെറും പൂജ്യനാണ് ഞാൻ എന്ന് പറയുക. മൂന്നാമത് വീണ്ടും അദ്ദേഹം പറയുകയാണ്, സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. അതായത് എൻ്റെ എല്ലാ സമ്പത്തും ഞാൻ ചാരിറ്റി ചെയ്തു, എല്ലാ സമ്പത്തും ഞാൻ വിട്ടുകൊടുത്തു, എൻ്റെ ശരീരം പോലും ദഹിക്കാൻ ഞാൻ വിട്ടുകൊടുത്തു, അങ്ങനെ ഞാൻ എൻ്റെ ശരീരം പോലും ബലിയാക്കി, എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തു, എന്നാൽ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. മൂന്ന് കാര്യങ്ങൾ, സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയും ചിലമ്പുന്ന കൈത്താളവുമാണ്, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, സ്നേഹമില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഏറ്റവും സ്നേഹമുള്ളവരെ, എങ്ങനെയൊക്കെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ അതേ പ്രകാരങ്ങളിലൊക്കെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെയൊക്കെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് ഇടവരുമോ അതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്പെയിനിലെ ഒരു സന്യാസ സഭയിൽ ജീവിച്ചിരുന്ന, മതമർദ്ദന കാലത്ത് ജീവിച്ചിരുന്ന കുറെ ചെറുപ്പക്കാരെക്കുറിച്ച് പല ബാച്ചുകളിലായി അവരെല്ലാം രക്തസാക്ഷികളായി തീർന്നു. രക്തസാക്ഷികളെക്കുറിച്ചുള്ള സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, സ്പെയിനിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷികളെക്കുറിച്ച്. മതമർദ്ദനം കൊടുമ്പിരി കൊണ്ട സമയങ്ങളിൽ പല ബാച്ചുകളായി അവരെ പിടിച്ചുകൊണ്ടുപോകും. ഓപ്പൺ പ്ലേസുകളിൽ അല്ലെങ്കിൽ വലിയ സ്റ്റേജുകളിൽ അവരെ കൊണ്ടു നിർത്തും. എന്നിട്ട് മറ്റ് ബാച്ചുകളെ, ഓഡിയൻസിനെ പോലെ അവരുടെ ഓപ്പോസിറ്റ് നിർത്തും. എന്നിട്ട് ഈ മുന്നിൽ നിർത്തിയിരിക്കുന്ന അറവ് മാടുകളെ പോലെ മുന്നിൽ നിർത്തിയിരിക്കുന്നവരോട് ചോദിക്കും, നീ വിശ്വാസം ഉപേക്ഷിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഇവിടുന്ന് ജീവനോടെ മടങ്ങിപ്പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരാർത്ത് വിളിച്ചു പറയും, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒന്നിനും ഞങ്ങളെ തടയാൻ കഴിയുകയില്ല, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒന്നും ഞങ്ങളെ തടയാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്തസാക്ഷികളാകാൻ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന അനുഭവം. അങ്ങനെ ഈ ഈ പല ബാച്ചുകളിൽപ്പെട്ട ആളുകൾ കർത്താവിന് ജീവൻ കൊടുത്ത് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. അന്തോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ കുറിച്ച് നമുക്കറിയാം. ഓരോ തവണയും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഈ ഗോതമ്പപ്പം പൊടിഞ്ഞു നുറുങ്ങി ഈ തിരുമേശയിൽ അപ്പമായി ഇതിൻ്റെ ശരീരമായി രൂപപ്പെട്ടതുപോലെ കർത്താവേ, ഞാനാകുന്ന എൻ്റെ ഈ ശരീരം അതിലെ എല്ലുകളും അതിലെ മാംസവും ഒക്കെ പൊടിഞ്ഞു നുറുങ്ങി, വന്യമൃഗങ്ങളുടെ പല്ലുകളിൽ പൊടിഞ്ഞു നുറുങ്ങി നിനക്ക് ഒരു ഗോതമ്പപ്പമായി തീരാൻ എൻ്റെ ഈ ജീവിതം ഒരു രക്തസാക്ഷിത്വത്തിന് നീ ഒരുക്കണമേ എന്ന് പല ആവർത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹം അങ്ങനെ ആ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ അദ്ദേഹത്തെ അവസാനം വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ആ യാത്രയിൽ പോലും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, എന്നെ ഇട്ടുകൊടുക്കുമ്പോൾ ക്ഷീണത്തോടുകൂടെ അല്ലെങ്കിൽ ദുർബലമായ പല്ലുകൾക്കിടയിൽ എൻ്റെ ശരീരം പെടാതെ അതിശക്തമായ പല്ലുകൾ ദന്തങ്ങളിൽപ്പെട്ട് ഈ വന്യമൃഗങ്ങളുടെ പല്ലുകൾക്കിടയിൽ എൻ്റെ ശരീരം അതിവേഗം ഞെരിഞ്ഞ് അമർന്ന് നിനക്ക് ബലിയായി തീരാൻ എന്നെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ അദ്ദേഹത്തിന് സംഭവിക്കുകയാണ്. വിശുദ്ധ ഇഗ്നാത്തിയോസ് രക്തസാക്ഷിയായിട്ട് തീരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മളെ വേർതിരിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മളെ വേർതിരിക്കാൻ കഴിയും? ജീവൻ കൊടുത്ത് കർത്താവിനെ സ്നേഹിച്ചവരെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയാനാണ്. സ്പെയിനിലെ ചെറുപ്പക്കാര് 20 പേരടങ്ങുന്ന ഒരു ബാച്ചിനെ അവർ ഒരുക്കി നിർത്തി. അടുത്ത ദിവസം അവർ രക്തസാക്ഷികളാകുമെന്ന് അവർക്ക് അറിയിപ്പ് കിട്ടുകയാണ്. അങ്ങനെ ഒരു ബാച്ചിൽപ്പെട്ടവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു രാത്രി മാത്രമേ ഉള്ളൂ. അവർ പരസ്പരം രാത്രിയിൽ അവർ ഒരുങ്ങി പറയുകയാണ്. അതിനു മുമ്പ് രക്തസാക്ഷിയായ ഒരു സീനിയർ വൈദികനുണ്ട്. അദ്ദേഹത്തിന് ഒരു തൂവാല മാത്രമേ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. ആ തൂവാലയെടുത്ത് ഈ ചെറുപ്പക്കാർ ആവേശത്തോടുകൂടി മുത്തിയിട്ട് പറയും, ഇത് എൻ്റെ സന്യാസ സഭയ്ക്ക് ഞാൻ കൊടുക്കുന്ന അവസാനത്തെ ചുംബനമാകട്ടെ എന്ന് പറയും. എന്നിട്ട് വാഹനത്തിൽ പോകുമ്പോൾ വിവാസ് എന്ന് പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തിടുവിനെന്നൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പാട്ടുപാടുന്നത് പോലെ ട്രഡീഷണൽ സോങ് ഉണ്ട് വാഴ്ത്തിപ്പാടാമെന്നുള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാർ പറയും, ഞാനാണ് വിവാസ് ലീഡ് ചെയ്യുന്നത്, നിങ്ങളത് ഏറ്റുപാടണമെന്ന് പറയും. അങ്ങനെ അവരെ കൊണ്ടു നിർത്തുകയാണ് 20 പേരെയും. എന്നിട്ട് അവരുടെ കരങ്ങൾ പരസ്പരം കെട്ടുന്നുണ്ട്.
ആ സമയത്ത് ചെറുപ്പക്കാർ പറയുന്നുണ്ട്, ഇങ്ങനെയല്ല നമ്മുടെ കരങ്ങൾ ഒരു കുരിശാകൃതിയിലെങ്കിലും നമുക്ക് പിടിക്കണം, അങ്ങനെയെങ്കിലും നമ്മുടെ അരുമനാഥനോടുള്ള സ്നേഹം കാണിക്കണം. അവർ അവരുടെ ബന്ധിക്കപ്പെട്ട കരങ്ങൾ കുരിശാകൃതിയിൽ പിടിക്കുന്നു, അവരുടെ കൈകളിൽ കുരിശുകളും ജപമാലകളും ഒക്കെയുണ്ട്. അവസാനം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് മടങ്ങിപ്പോകാൻ താല്പര്യമുണ്ടോ? അവർ പറയുന്നില്ല, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ഒരു ദിവസം മുമ്പ് രക്തസാക്ഷിയാകാൻ ഞങ്ങൾ കൊതിക്കുന്നു. അവരെ നിർത്തിയ സ്റ്റേജിൽ ആ 20 പേരെയും വെടിവെച്ച് അവരെ കൊല്ലുന്നുണ്ട്. സമയത്ത് അവരെല്ലാം ഉയർന്ന പ്രാർത്ഥനകളോടുകൂടെ ഒരു ഭയവുമില്ലാതെ അവരുടെ ജീവൻ വെടിഞ്ഞ് അവരുടെ ശവശരീരം അവിടെ കണ്ടവർ പറയുന്നുണ്ട്, പലരുടെയും ആ കൈകളിൽ ജപമാലകളും കുരിശുകളുമൊക്കെ അവർ ഇറുകി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ അരുമനാഥനോട് ഈ ഭൂമിയിൽ നിന്ന് വിട ചോദിച്ച് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ പ്രിയപ്പെട്ടവർ, ഈ ജീവിതത്തിൽ ഈ ജീവിതം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ സൗഭാഗ്യങ്ങളുടെ മധ്യത്തിൽ മാത്രം വിരാജിക്കാനാണോ? നിന്നെ സ്നേഹിച്ച, നിന്നെ വളർത്തിയ, ഇതെല്ലാം എനിക്കും നിനക്കും തന്ന ഒരു ദൈവത്തെ സ്നേഹിക്കാനാണ്. ഈ ലോകത്തിലുള്ള മറ്റാരെ സ്നേഹിക്കുന്നതിൻ്റെയും 10,000 മടങ്ങ് ഒന്നാമതായി ആ ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവത്തിന് നമുക്ക് നമ്മുടെ കാഴ്ചകൾ നിർവഹിക്കാൻ കഴിയണം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് കർത്താവെ മതി വരാത്തവനായി. 1 കൊരിന്ത്യർ 13:13, സ്നേഹമാണ് സർവോത്കൃഷ്ടം, അതിനപ്പുറത്തുള്ള ഒരു വികാരവുമില്ല. ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ 2 ഈശോ പറയുകയാണ്, മത്തായി 22 കൽപ്പനയെക്കുറിച്ചുള്ള 2 പ്രമാണം ഈശോ തരുന്നത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അവരൻ എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ ചങ്കിൻ്റെ പാതിയാണ് എന്ന് പറയാൻ മറ്റൊരുവനെ നോക്കി പറയാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ആരുമല്ലാത്ത ഒരുവനെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അവൻ്റെ സതീർത്ഥനാകാൻ നമുക്ക് കഴിയണം. പരിചയമില്ലാത്തവനായിരിക്കാം, ആരോരുമില്ലാത്തവനായിരിക്കാം, അങ്ങനെ ഒന്ന് കഴിയണം. പ്രിയപ്പെട്ടവനെ, കാപട്യങ്ങളില്ലാത്ത നല്ല മനുഷ്യരായിട്ട് നമുക്ക് മാറാം. സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, മനസ്സുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക. എനിക്ക് മനസ്സുണ്ട് കർത്താവേ, നിൻ്റെ കൂടെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാൻ, നിന്നെ പ്രതി എത്ര മണിക്കൂർ വേണമെങ്കിലും മുട്ടിൽ കിടക്കാൻ എനിക്ക് മനസ്സുണ്ട് കർത്താവേ. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സുണ്ട് കർത്താവേ. ഒരു ദിവസം മുഴുവൻ ഉപവസിക്കാൻ, ഒരാഴ്ചയിൽ ഉപവസിക്കാൻ എനിക്ക് മനസ്സുണ്ട് കർത്താവേ. എനിക്ക് നീ തരുന്നതിൻ്റെ നല്ലൊരു പോർഷൻ നിനക്ക് നിൻ്റെ നാമത്തിൽ മാറ്റിവെച്ച് സുവിശേഷ വേല ചെയ്യാൻ, ദരിദ്രരെ സഹായിക്കാനും ലോകം മുഴുവനും സുവിശേഷമെത്താനും കർത്താവേ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞേ കർത്താവിനോട്. ദൈവം അനുഗ്രഹിക്കട്ടെ, മനസ്സ് തുറക്ക്. അപ്പോഴാണ് നിൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്ന വഴികൾ തിരിച്ചറിയാൻ ഇടവരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും പ്രധാനമായത് മറ്റൊന്നുമല്ല, ഏറ്റവും പ്രധാനമായത് ജീവിതത്തിൽ ലഭിച്ച ഭൗതിക അനുഗ്രഹങ്ങളും നന്മയുമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ദൈവം എല്ലാം കൂട്ടിച്ചേർത്തു തരും എന്ന് മറന്നു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത് ഈ ദൈവസ്നേഹത്തിലൂടെ രുചിച്ചറിയാൻ നമുക്ക് ഇടവരട്ടെ. ലോകത്തെ തേടി പോകരുത് പ്രിയപ്പെട്ടവരെ. സോഷ്യൽ മീഡിയ മാടി വിളിക്കും നമ്മളെ, മറ്റ് ലോകസുഖങ്ങൾ മാടി വിളിക്കും. സ്നേഹം അനാവശ്യമായി അർഹതയില്ലാത്ത ഒന്നിനും പകുത്തു കൊടുക്കരുത്. ദൈവത്തിനുള്ളത് ഏറ്റവും വിലപ്പെട്ടതായ ദൈവത്തിന് മാറ്റി വെക്കണം. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ മുന്നോട്ട് പോകാൻ, ദൈവത്തെ സ്നേഹിച്ചും മനുഷ്യനെ സ്നേഹിച്ചും കരുതിയും മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടവരുത്തട്ടെ. എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ എല്ലാ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലും നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധ റൂഹ നമ്മളെ പ്രാപ്തരാക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാകടാക്ഷങ്ങൾക്കായിട്ട് നാം പ്രാർത്ഥിക്കാം. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം സഹോദരങ്ങളെ. സ്നേഹമായവൻ ഇതാ നമ്മുടെ മധ്യേ. നമ്മെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നവനെ നമുക്ക് തിരിച്ചറിയാം. കർത്താവേ, ഞാൻ എൻ്റെ എല്ലാ പൂർണ്ണതയിലും എനിക്കുള്ള എല്ലാറ്റിനെയും നിന്നിലേക്ക് ഉയർത്തി. നീ എന്നെ ഉയർത്തിയത് മുഴുവൻ കർത്താവേ നിൻ്റെ നാമം ഉയർത്താനും നിന്നെ സ്നേഹിക്കാനുമാണെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ എൻ്റെ പിതാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പൂർണ്ണതയിൽ, ആത്മാവിൻ്റെ പൂർണ്ണതയിൽ, ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ, മനസ്സിൻ്റെ പൂർണ്ണതയിൽ. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ വിട്ടുകൊടുക്കാം. ദൈവം ദാനമായി തന്ന എല്ലാറ്റിനെയും ഓർത്ത് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അർഹമല്ലാതെ ഇരുന്ന അനേകം കാര്യങ്ങളെ തന്ന്
നീ എന്നെ അനുഗ്രഹിച്ചു. നിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിയുന്നു കർത്താവേ. എൻ്റെ വസ്ത്രമല്ല എൻ്റെ ഹൃദയമാണ് കീറേണ്ടത് കർത്താവേ. ഹൃദയം നുറുങ്ങി നിന്നോട് പ്രാർത്ഥിക്കുവാൻ എന്നെ വിളിക്കണം. രണ്ടു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കും കർത്താവേ. കവിഞ്ഞൊഴുകുന്ന ദൈവാനുഗ്രഹത്തിലും ദൈവ സ്നേഹത്തിലും എന്നെ നിലനിർത്തണമേ. യേശുവേ, നീ മാത്രമേ രക്ഷകൻ, വാഴ്ത്തും ഞാൻ എന്നാളും എൻ കർത്തനെ. മഹിമയാൽ നിറയ്ക്കണേ ലോകത്തെ, നിന്നിഷ്ടം മാത്രം നിറവേറട്ടെ. ജനമെന്നും വഴി കാട്ടിയ ലോകത്തിൻ മോഹത്തിൽ വലങ്ങിടുമ്പോൾ നിൻ വചനമെന്നും വഴി കാട്ടിയ വീഴുമ്പോൾ താങ്ങിടും നിൻ കൃപയെ ഓർത്തെന്നും വാഴ്ത്തുന്നു കരുണാമയ.
സ്വർഗം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എസക്കിയേൽ സ്വർഗത്തിലേക്ക് ഉയർന്നതുപോലെ, യോഹന്നാൻ സ്ലീഹ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ, സർവശക്തനായ ദൈവമേ സ്വർഗത്തോളം ഉയരാൻ ഞങ്ങളെ ആത്മീയരാക്കി മാറ്റണമേ. ഭാരമില്ലാത്ത അനുഭവങ്ങളിലും അവസ്ഥയിലും കർത്താവേ ഞങ്ങളുടെ പാപഭാരമെല്ലാം നീ എടുത്തു കളയണമേ. ഞങ്ങളുടെ ജഡികമായ ആസക്തികളൊക്കെ നീ എടുത്തു കളയണമേ കർത്താവേ. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഞങ്ങളുടെ ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ, സമ്പത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ കൊതിയെ, ഇതെല്ലാം നീ എടുത്തു കളയണമേ കർത്താവേ. എനിക്കൊന്നും വേണ്ട കർത്താവേ, നിന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. എനിക്കൊന്നും വേണ്ട കർത്താവേ, ഒരു വിശുദ്ധ കുർബാന മാത്രം മതി എന്ന് പറഞ്ഞ് നിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച വിശുദ്ധരെ പോലെ കർത്താവേ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ സ്നേഹം മാത്രം മതി, നിന്റെ കരുതൽ മാത്രം മതി. കർത്താവേ നിന്റെ കാരുണ്യം മാത്രം മതി, നിന്റെ വിശ്വസ്തത മാത്രം മതി. സ്നേഹമേ ആരാധന സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു രക്ഷയും നീ എൻ നാഥൻ, നിൻ തീരു രക്തത്താൽ എന്നെ രക്ഷിച്ചതാ, നീ എൻ്റെ ജീവനും എൻ മാർഗവും, യേശു ക്രിസ്തു മാധുര്യമാ.
ചു നോക്കി ഞാൻ കട്ടൻ കൃപകളേ യേശു ക്രിസ്തു മാതൃയവാചു നോക്കി ഞാൻ കട്ടൻ കൃപകളേ യേശു ക്രിസ്തു മാതൃയവാ തേനീലും മധുരമാ തേനീലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യമാ തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യമാ Like honey in the road, sweet honey in the road, Jesus tastes like honey in the road. Oh, taste and see that the Lord is good. Jesus tastes like honey in the road. Oh, taste and see that the Lord is good. Jesus tastes like honey in the road. Honey in the road, sweet honey in the road. Jesus tastes like honey in the road. Oh, taste and see that the Lord is good. Jesus tastes like honey in the road. Oh, taste and see that the Lord is good. Jesus tastes like honey in the road. Like honey in the road, sweet honey in the road. Jesus tastes like honey in the road. Oh, taste and see that the Lord is good. Jesus tastes like honey in the road. Oh, taste and see that the Lord is good. Jesus tastes like honey in the road. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളേ യേശു ക്രിസ്തു മാധുര്യവാ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനും ദൈവത്തെ മറ്റെല്ലാറ്റിനേക്കാളും ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനുമുള്ള നല്ല നാളുകളാണ് ഈ പാൻഡമിക് കാലഘട്ടം. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടലുകൾ, ക്വാറന്റൈൻ ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉപരി നന്മയ്ക്ക് മാറ്റുവാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന് ഇതിലൂടെ എന്നോടുള്ള പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്താൻ, ദൈവം എന്താണ് ഇതിലൂടെയൊക്കെ എന്നോട് പറയുന്നത്, നിന്നെ ഇങ്ങനെയാക്കിയത് എന്തിനാണ് എന്ന് ദൈവം വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് മറ്റൊരാളോട് പറയുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ വേല. എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, എൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കാനല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ അറിയാത്തൊരു ദൈവം. അവനെ നീ വേദനിപ്പിക്കരുത് എന്ന് നമുക്ക് മറ്റൊരാളോട് സാക്ഷ്യം പറയാം, മറ്റൊരാളോട് സുവിശേഷ വേല ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ രാജ്യത്തിന് മുഴുവനും അനുഗ്രഹമായി ഡിസംബർ 1, 2, 3 തീയതികളിലായി യുഎയിലെ എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകളും കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മകളും അതുപോലെ തന്നെ നമ്മുടെ സാറം കൂട്ടായ്മയും ഒരുമിച്ച് ചേർന്ന് ഈ 2020 ഡിസംബർ 1, 2, 3 തീയതികളിലായി യേശു കർത്താവാണ് എന്ന ഒരു കൺവെൻഷനിലൂടെ നമ്മൾ 3 ദിവസങ്ങളിലായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് വചനം കേട്ട് ആരാധനയിലൂടെ സൗഖ്യ ശുശ്രൂഷകളിലൂടെ കടന്നു പോവുകയാണ്. വൈകിട്ട് 4:30 to 9:30 വരെ സൂം മീറ്റിങ്ങിലൂടെയാണ് കേരളത്തിലെ അനുഗ്രഹീതരായ 6 വചനപ്രഘോഷകരാണ്, 6 ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ ദൈവദാസന്മാരും വൈദികരുമൊക്കെ അതുപോലെ തന്നെ അഭിയുന്ന പിതാവുമൊക്കെ ഉൾപ്പെട്ട നല്ലൊരു ടീമാണ് ഈ 3 ദിവസങ്ങളിലായി നമ്മോട് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്, നമ്മെ ആത്മാവിൻ്റെ തലത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും എടുത്തുയർത്തുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒരുക്കത്തോടുകൂടെ നമുക്ക് ഈ ദിവസങ്ങളെ മാറ്റിവെക്കാം. മറ്റെല്ലാം മറന്ന് മറ്റെല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കുടുംബമായി പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ നാട്ടിലുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക്, കുടുംബാംഗങ്ങൾക്കും സ്നേഹിതർക്കുമൊക്കെ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് സുവിശേഷ വേലയിലേക്ക് നമുക്ക് പങ്കാളികളാകാം. നമുക്ക് ഒരുമിച്ച് വചനം ശ്രവിക്കാം. ആദ്യമായിട്ടാണ് ഈ രാജ്യത്ത് മുഴുവൻ കൂട്ടായ്മകളും ചേർന്ന്, 7 എമിറേറ്റുകളും ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ എല്ലാ മലയാളി കമ്മ്യൂണിറ്റി കരിസ്മാറ്റിക് അതുപോലെ തന്നെ നവീകരണ കൂട്ടായ്മകൾ ഒരുമിച്ച് ചേർന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം യുഎയിൽ നമ്മൾ നടത്തുന്നത്. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രത്യേകമായി അതിൽ പങ്കുകൊള്ളാൻ ഇടവരണം. അതിന് പ്രത്യേകമായി ഈ കൂട്ടായ്മയുടെ പേരിലും NSCയുടെ പേരിലും നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഡിസംബർ 1, 2, 3 തീയതികളിൽ വൈകിട്ട് 4:30 ആരംഭിക്കുന്നത്. അഭിഷേകമുള്ള ശുശ്രൂഷകൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉപവസിച്ചും ജപമാലയിലൂടെ കുരിശിൻ്റെ വഴികളിലൂടെ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയർപ്പിച്ച് ഒരു മാസത്തോളമായി ധാരാളം ആളുകൾ അതിനുവേണ്ടി ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ദൈവസ്നേഹം ഒഴുകുന്ന ഒരു അവസരമാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പങ്കുചേരാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സർവശക്തനായ ദൈവം ഇക്കൂട്ടായ്മയും ഇന്ന് വചനം ശ്രവിച്ച് കർത്താവിനെ ആരാധിച്ച് സ്തുതി ആരാധനകളിലൂടെ കടന്നുപോയ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് മറ്റൊരാളോട് പറയാൻ നമുക്ക് ഒരു മാത്സര്യ ബുദ്ധി ഉണ്ടാകണം. അത് മറന്നു പോകരുത്, നമ്മുടെ കടമയാണ്. സർവശക്തൻ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. എൻ്റെ പേര് ജോഫി. ഈ ഒരു വർഷം 2020 ഞങ്ങളെ സംബന്ധിച്ചും ഒത്തിരി ബുദ്ധിമുട്ടുകളോടെ കടന്നു പോയൊരു വർഷമായിരുന്നു. ഞങ്ങളുടെ ബിസിനസ്സിനെയും അത് സാരമായി ബാധിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മുതലേ ഞങ്ങൾ ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ, ഞങ്ങൾ സ്കൂളിന് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് നടത്തുന്നതുകൊണ്ട് അവിടെയെല്ലാം പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ശരിക്കും അത് ബിസിനസ്സിനെ ബാധിച്ചു. കാരണം അദ്ദേഹത്തിന് ഏപ്രിലോട് കൂടി കംപ്ലീറ്റ് ലോക്ക്ഡൗണും കൂടിയായപ്പോൾ ഞങ്ങൾ കരുതി ജൂൺ ആകുമ്പോഴേക്കും തീരുമായിരിക്കും, എല്ലാം പ്രശ്നങ്ങൾ തീരും, സെപ്റ്റംബറോടുകൂടി എല്ലാം റീഓപ്പൺ ചെയ്യും. ഇവർ ചിന്തയത് അപ്പോൾ അതുവരെ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ദൈവം കരം പിടിച്ച് നടത്തി. ഓരോ സമയത്തും വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചൊരു ദിവസങ്ങളും കൂടിയായിരുന്നു. കൂടാതെ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കാനും കൂടുതൽ പ്രാർത്ഥനയോട് ചേർന്നിരിക്കാനും പറ്റിയ ദിവസങ്ങളും കൂടിയായിരുന്നു കഴിഞ്ഞു പോയത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ഒരു ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിച്ചു. ദൈവത്തിൻ്റെ കയ്യിൽ കൃപിക്കും നന്ദി പറയുന്നു. ദൈവം വഴി നടത്തിയതിനോർത്ത് പല രീതിയിലും ദൈവം ഞങ്ങളെ സഹായിച്ചു. അതേപോലെ കൂട്ടായ്മയിലുള്ള കൂട്ടായ്മ ഒത്തിരി മക്കളുടെ പ്രാർത്ഥനാ സഹായം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒത്തിരി നന്ദി പറയുന്നു. ദൈവനാമത്തിൽ നന്ദി പറയുന്നു.
ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ മക്കളുകളും നാട്ടിലും അവർക്കും ഒരു കാരണം ഇവിടെ നിന്ന് പോയിട്ട് അധികമായിട്ടുണ്ടായതല്ല. അവരും എല്ലാം അഡ്ജസ്റ്റ് ആകാൻ പഠിച്ചു, ദൈവം എല്ലാം ക്രമീകരിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാ ദൈവനാമത്തിന് മൊത്തത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ്യ.